പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇടവക ആ അവകാശ അധികാരങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചുമതലകളെക്കുറിച്ചും കടമകളെക്കുറിച്ചും കുറിച്ചും കണ്ടു അതിനുമുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഒരു ഇടവകുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഒരു ഇടവകയിൽ നിയമനത്താൽ അധികാരം ലഭിച്ച അല്ലെങ്കിൽ നിയമനത്താൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു അജപാലകന് ഒരു ഇടവക വികാരിയച്ചന് ഈ സ്ഥാനം ഈ അധികാരം എങ്ങനെയൊക്കെ നഷ്ടമാകാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നാല് കാരണങ്ങളാൽ ഒരു വികാരിയച്ചൻ്റെ അധികാരം നഷ്ടപ്പെടുന്നു അധികാരം നഷ്ടപ്പെടുന്നു ഒന്ന് അദ്ദേഹം സമർപ്പിക്കുന്ന ഒരു വികാരിച്ചൻ സമർപ്പിക്കുന്ന രാജി മെത്രാണച്ചൻ രൂപതാധ്യക്ഷൻ സ്വീകരിക്കുമ്പോൾ ഒന്ന് രണ്ട് ഒരു നിശ്ചിത കാലാവധിയിലേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നതെങ്കിൽ ഓരോ വ്യക്തി സഭകൾക്കും പ്രത്യേകമായ നിയമങ്ങളുണ്ട് ഒരു വികാരിയെ നിയമിക്കുമ്പോൾ ഇത്ര കാലാവധിയിലേക്കാണ് നിയമിക്കുന്നത് സിറോ മലബാർ സഭയുടെ നിയമം അനുസരിച്ചാണെങ്കിൽ മൂന്ന് വർഷത്തേക്കാണോ ഒരു ഇടവകയിലേക്ക് ഒരു വികാരിച്ഛനെ നിയമിക്കുക അപ്പോൾ ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും രൂപതാധ്യക്ഷന് ആ വികാരിച്ചനെ ആ ഇടവകയിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി മൂന്നാമതായിട്ടുള്ളത് നീക്കം ചെയ്യുക എന്നുള്ളത് വികാരിയായിരിക്കുന്ന ഒരു വ്യക്തിയെ ആ തൽസ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുക നാലാമതായിട്ട് സ്ഥലം മാറ്റുക സ്ഥലം മാറ്റ സ്ഥലം മാറ്റത്തിൻ്റെ ട്രാൻസ്ഫർ നൽകി അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അധികാരം മറ്റൊരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുക ഇങ്ങനെ നാല് കാരണങ്ങളാണ് ഒന്ന് ഒരു മെത്രാൻ സ്വീകരിക്കുന്ന ഒരു രാജിയുടെ ഫലമായിട്ട് രണ്ട് കാലാവധി പൂർത്തിയാക്കുന്നതിലൂടെ മൂന്ന് നീക്കം ചെയ്യലിലൂടെ നാലാമതായിട്ട് സ്ഥലം മാറ്റത്തിലൂടെ ഇനി ഈ മൂന്ന് നാല് കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് പൗരസ്ത്യസഭയുടെ കാനോനായെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ കാനോന ഒന്നാമത്തെ പാരഗ്രാഫില് ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ എഴുപത്തഞ്ച് വയസ്സ് എങ്ങനെയാണ് ഒരു രാജിയുടെ കാര്യം നടക്കുന്നതെന്നാണ് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ ഇടവക വികാരിയച്ചൻ ഉദ്യോഗ ഉദ്യോഗത്തിൽ നിന്നുള്ള തൻ്റെ ആ ജോലിയിൽ നിന്നുള്ള രാജി രൂപതാമെത്രാനും സമർപ്പിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഒരു വികാരിയച്ചൻ്റെ പ്രായപരിധി രണ്ട് കാനവനായാലും നിജപ്പെടുത്തിയിട്ടുണ്ട് ഒരു വികാരിയച്ചന് എഴുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഒരു ഇടവകയിൽ അജപാലന ശുശ്രൂഷ ചെയ്യാനായിട്ട് അവകാശമുള്ളത് ഇനി അതോടൊപ്പം തന്നെ ഇനി അത് ആ രാജി സ്വീകരിക്കണം നിർബന്ധമൊന്നുമില്ല വ്യക്തിയുടെയും സ്ഥലത്തിൻ്റെയും എല്ലാ സാഹചര്യങ്ങളും പഠിച്ച ശേഷം രാജി സ്വീകരിക്കണമോ നീട്ടിവയ്ക്കണമോ എന്ന് രൂപതാധ്യക്ഷൻ തീരുമാനിക്കാം പക്ഷേ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനാൽ തന്നെ ആ ഇടവകയിൽ നിന്നുള്ള ആ ഇടവകയുടെ അധികാരം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു അപ്പോൾ രാജി രാജി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് രാജി സമർപ്പിക്കുക അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് രാജിവെച്ചസിന് ശേഷം ആ വികാരിച്ചൻ്റെ ഉപജീവനത്തിനും താമസത്തിനും വേണ്ട കാര്യങ്ങൾ സഭയുടെ പ്രത്യേകമായ നിയമ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് സഭ നിഷ്കർഷിക്കുന്നത് അദ്ദേഹത്തിന് ആവശ്യമായത് നൽകണമെന്ന് സഭ നിഷ്കർഷിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം കാലാവധി പൂർത്തിയാക്കലാണ് ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ കാലാവധിയിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു വികാരിച്ഛനെ നിയമിച്ചിരിക്കുന്നതെങ്കിൽ ആ കാലാവധി പൂർത്തിയാക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ അധികാരം തീരുന്നു രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യമാണ് അല്പം വിശദമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ളത് അത് ഇപ്രകാരമാണ് അത് ഈ നീക്കം ചെയ്യുക എന്ന് പറയും ഇടവക വികാരിയെ നിന്ന് നീക്കം ചെയ്യുക അത് രൂപതാമത്രാന് രൂപതാധ്യക്ഷന് ചെയ്യാവുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് പൗരസ്തി കാനോനായാലും പൗരസ്ത്യ കാനൻ സംഹിതയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാമത്തെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപതാമത്തെ കാണോനായാലും പാശ്ചാത്യ കാനോനായല് പാശ്ചാത്യ പാശ്ചാത്യ നിയമത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതാമത്തെ കാണോനായാലും ഒരു വികാരിയച്ഛനെ നീക്കം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഇടവക വികാരിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് ഏതെങ്കിലും കാരണത്താൽ ഒരു വി ഇടവക വികാരിയുടെ സേവനം അദ്ദേഹത്തിൻ്റെ തന്നെ ഗൗരവമായ തെറ്റുകൾ കൊണ്ടല്ലെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കേണ്ടതായ ഒരു കാര്യമാണിത് ഏതെങ്കിലും കാരണത്താൽ ഒരു ഇടവക വികാരിയുടെ സേവനം അദ്ദേഹത്തിൻ്റെ തന്നെ ഗൗരവമായ തെറ്റുകൾ കൊണ്ടല്ലെങ്കിൽ പോലും ഉപദ്രവകരമോ കുറഞ്ഞ വർഷം ഫലശൂന്യമോ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ രൂപതാധ്യക്ഷന് അദ്ദേഹത്തെ ഇടവകയിൽ നിന്നും നീക്കം ചെയ്യാം കാരണങ്ങൾ കുറ്റങ്ങൾ കൊണ്ടാകണമെന്നു തന്നെയില്ല പക്ഷെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് ഇത് ആത്മാക്കളുടെ സാലു സാനിമാരും സുപ്രീം സുപ്രീം സുപ്രേമ ലേജം ഓഫ് ഓഫ് ദ ദ ദ സോൾ ലോ ആത്മാക്കളുടെ രക്ഷയാണ് സഭയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തിയുടെ സാന്നിധ്യം അവിടെയുള്ള വിശ്വാസ സമൂഹത്തിന് ഹാനികരമാണ് എന്ന് തോന്നുന്ന പക്ഷം രൂപതാധ്യക്ഷന് അദ്ദേഹത്തെ നീക്കം ചെയ്യാം എന്ന് നിയമം അനുശാസിക്കുന്നു എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമല്ല വളരെ വളരെ വിരളമായ സാഹചര്യങ്ങളിൽ സംഭവിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ രൂപതാധ്യക്ഷൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ വികാരിയച്ഛൻ്റെ തന്നെ കാരണങ്ങൾ കൊണ്ടല്ലെങ്കിൽ പോലും ഒരു ഇടവകയുടെ രക്ഷയെ മുന്നിൽ കരുതി അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ സ്ഥലം മാറ്റാം നീക്കം ചെയ്യാം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ വെറുതെ ഒരാളെ കുറിച്ച് നീക്കം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതിന് ചില നിയമങ്ങളുണ്ട് നിയമാനുസൃതം നീക്കം ചെയ്യാവുന്ന കാരണങ്ങളെക്കുറിച്ചും കാനോനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് കാനോനകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ആ കാരണങ്ങൾ മനസ്സിലാവും ഒന്ന് ഗൗരവമായ വിധത്തിൽ സഭാ കൂട്ടായ്മയ്ക്ക് വിഘാതകരമായ വിഘാതകരമോ അതിനെ ഉലയ്ക്കുന്നതോ ആയ പ്രവർത്തന രീതി നടത്തിയാൽ സഭയുടെ കൂട്ടായ്മയ്ക്ക് വിഘാതമായ കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും തരത്തിൽ അതിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഉലയ്ക്കുന്നതോ പ്രവർത്തന രീതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റാനായിട്ട് രൂപതാധ്യക്ഷന് സാധിക്കും ഒന്നാമത്തേതാണ് ആ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം തൻ്റെ കടമകൾ ഒരു വികാരിയച്ചൻ എന്ന നിലയിൽ തൻ്റെ കടമകൾ ഫലപ്രദമായി നിറവേറ്റുന്നതിന് ഇടവക വികാരിയെ അശക്തനാക്കി തീർക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷേ അത് അദ്ദേഹത്തിന് ചെയ്യാനായിട്ടുള്ള കഴിവില്ല അല്ലെങ്കിൽ മാനസികമോ ശാരീരികമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വൈകല്യങ്ങൾ പെർമനൻറ്റ് ഇൻഫെമിറ്റി എന്ന് പറയും അപ്പോൾ അങ്ങനെ ഈ ഇടവക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള കഴിവില്ല അല്ലെങ്കിൽ മാനസികമോ ആയിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ രൂപതാധ്യക്ഷന് അദ്ദേഹത്തെ സ്ഥലം മാറ്റാവുന്നതാണ് അദ്ദേഹത്തെ നീക്കം ചെയ്യാനായിട്ടുള്ള നിയമാനുസൃതമായ നടപടികൾ എടുക്കാവുന്നതാണ് നിയമം മൂലം വീണ്ടും മൂന്നാമതായിട്ട് നമ്മൾ കാണുക സൽ സ്വഭാവികളും നല്ലവരുമായ അപ്രൈറ്റ് ആൻഡ് ഗുഡ് എന്നാണ് പറയുക സൽ സ്വഭാവികളും നല്ലവരുമായ ഇടവക്കാരുടെ ഇടയിൽ ഇടവക വികാരിയുടെ സൽകീർത്തി നഷ്ടപ്പെട്ടു അങ്ങനെയൊരു സാഹചര്യം ഇനി അദ്ദേഹത്തിനോട് വെറുപ്പുണ്ടാകുക അതോടെ അതോടൊപ്പം തന്നെ അത് എന്ന് മാത്രമല്ല ചുരുങ്ങിയ കാലം കൊണ്ട് അതിൽ നിന്ന് യാതൊരു മാറ്റവും വരുന്നില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി ഇടവക ജനത്തിന്റെ ഇടയില് പേരുദോ പേരുദോഷം ഉണ്ടായി അല്ലെ സൽകീർത്തി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തോട് അതികഠിനമായ വെറുപ്പ് ആ ഇടവക ഇടവകജനത്തിന് ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരു വലിയ ഗൗരവമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഇതിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല അതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ നിയമാനുസൃതം ആ ഇടവക വികാരിയെ നീക്കം ചെയ്യുവാനായിട്ട് ഉള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല വേണമെങ്കിൽ രൂപതാധ്യക്ഷന് എടുക്കാവുന്നതാണ് വീണ്ടും ഇനി അടുത്ത നാലാമത്തത് ഒരു നിയമാനുസൃത ഒരു വികാരിച്ചിനെ നീക്കം ചെയ്യാനായിട്ടുള്ള ഏതാനും കാരണങ്ങളാണ് നമ്മൾ പറയുന്നത് നിയമാനുസൃതം നീക്കം ചെയ്യാനായിട്ടുള്ള കാരണങ്ങളിൽ നാലാമത്തതായിട്ട് നമ്മൾ കാണുന്നത് തൻ്റെ ഇടയധർമ്മങ്ങളിലുള്ള ഗൗരവമായ ഉപേക്ഷ ഒരു വികാരിച്ചൻ എന്ന നിലയിൽ അദ്ദേഹം അജപാലനപരമായ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവനാണ് ഇടയധർമ്മങ്ങളെ നിർവഹിക്കാനായിട്ട് കടപ്പെട്ടവനാണ് പക്ഷേ ഇടയധർമ്മങ്ങളിലുള്ള ഗൗരവമായ ഉപേക്ഷ അതോടൊപ്പം തന്നെ തൻ്റെ കടമകളുടെ ലംഘനം അത് മാത്രമല്ല പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിയമ നിയമപരമായ നടപടിയെടുക്കുവാനായിട്ട് രൂപതാധ്യക്ഷന് അവകാശമുണ്ട് നിയമം അത് അതിന് അനുമതി നൽകുന്നുമുണ്ട് ഇനി അഞ്ചാമത്തെ കാര്യം ഭൗതികമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതായ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഭൗതിക വസ്തുക്കളുടെ ഭരണ നിർവഹണത്തിൽ ഒരു അജപാലകൻ ഗൗരവമായ നഷ്ടം വരുത്തക്ക രീതിയിൽ വരുത്തത്തക്ക രീതിയിൽ സഭയ്ക്ക് വരുത്തത്തക്ക രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വിധത്തിലും അത് പരിഹരിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ ക്രയവിക്രയങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഭൗതിക വസ്തുക്കളുടെ ഭരണ നിർവഹണത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അഭി രൂപതാധ്യക്ഷന് അദ്ദേഹത്തെ നീക്കം ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇത് കാണുന്നത് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് ഒരു ഒരു പണിഷ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ശിക്ഷ അല്ല നടപടികളുടെ ഒരു രൂപം ഒരുപക്ഷെ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഒരു ശിക്ഷാ നടപടികളെക്കാൾ ഉപരിയായി അത് ആത്മാക്കളുടെ രക്ഷയും ശിക്ഷണത്തിൻ്റെ ഒരു ഒരു രീതിയുമാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുക കാരണം സഭയെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ ഒരു രൂപതാധ്യക്ഷൻ ഒരു വൈദികൻ ഇടവകജനം എല്ലാം ഉൾച്ചേരുന്നതാണ് അപ്പോൾ ഈ സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നതാണ് സഭയുടെ ഏറ്റവും പ്രഥമമായ പ്രധാനപ്പെട്ടതായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കൂട്ടായ്മയെ തകർക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ ബോധപൂർവം സഭ നടത്തുന്നതായ ഒരു ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മ തകരാതിരിക്കുക അതുകൊണ്ട് അജപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അജപാലകൻ ഒരു ഇടവക വികാരി ഈ അജപാലനപരമായ കൂട്ടായ്മയെ തകർത്ത തകർക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ ആ ഇടവകയിൽ നിന്ന് നീക്കം ചെയ്യുവാനായിട്ട് നിയമം അനുമതി നൽകുന്നുണ്ട് വീണ്ടും ഇത് ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ നീക്കം ചെയ്യുന്നതിൻ്റെ കാരണങ്ങളാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നാല് കാരണങ്ങളാണല്ലോ പറഞ്ഞത് രാജി സമർപ്പിക്കുക അതോടൊപ്പം തന്നെ കാലാവധി പൂർത്തിയാക്കുക നീക്കം ചെയ്യുക സ്ഥലം മാറ്റുക ആ സ്ഥലം മാറ്റത്തെക്കുറിച്ച് എന്താണ് സഭയുടെ നിയമം സഭ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് പൗരസ്ത്യ കാനവനായൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പൗരസ്ത്യ നിയമസംഹിതയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ കാണന ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് തൃപ്തികരമായ വിധത്തിൽ താൻ ഭരിച്ചു അല്ലെങ്കിൽ ആയിരിക്കുന്ന ഇടവകയിൽ നിന്ന് മറ്റൊരു ഇടവകയിലേക്കോ മറ്റൊരു ദൗത്യത്തിലേക്കോ ഉദ്യോഗത്തിലേക്കോ ഒരു ഇടവക വികാരി സ്ഥലം മാറ്റപ്പെടേണ്ടത് ആത്മാക്കളുടെ രക്ഷയ്ക്കോ സഭയുടെ ആവശ്യത്തിനോ അതോടൊപ്പം തന്നെ നന്മയ്ക്കോ ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ രൂപതാമത്രാൻ റ്റം രേഖാമൂലം നിർദ്ദേശിക്കുകയും ദൈവത്തോടും ആത്മാക്കളോടുമുള്ള സ്നേഹത്തെ പ്രതി അതിന് സമ്മതിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ നേരത്തെ വളരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു ആ ഇടവകയെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഒരു അചപാലകനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക ആത്മാ മറ്റൊരു മറ്റൊരു ജോലിയിലേക്ക് നിയമിക്കുക അതിന് ചെയ്യണമെങ്കിൽ അതിന് മുൻപായിട്ട് രേഖാമൂലം രൂപതാമെത്ര അത് ആവശ്യപ്പെടണമെന്നാണ് എന്ന് മാത്രമല്ല അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യണം ഇനി ഈ സ്ഥലം മാറ്റത്തിന് അദ്ദേഹത്തിന് സ്ഥലം മാറ്റത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഇൻറ്റിമേഷൻ നൽകുമ്പോൾ രേഖാമൂലമുള്ള ഈ അറിയിപ്പ് നൽകുമ്പോൾ ഒരുപക്ഷേ ഈ വികാരിയച്ഛന് അജപാലകന് ഒരുപക്ഷെ ആ ഇടവകയിൽ നിന്ന് സ്ഥലം മാറുവാനായിട്ട് ഒരുപക്ഷെ പല സ്ഥലം മാറാതിരിക്കുവാനായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടാകാം അങ്ങനെ കാരണങ്ങളുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഇതാണ് നിയമ അനുശാസിക്കുന്നത് ആ ഇടവക വികാരി രൂപതാമത്രൻ്റെ ഉപദേശത്തിനും പ്രേരണയ്ക്കും വഴങ്ങുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അതിന് സാധ്യമല്ല എങ്കിൽ ആ സ്ഥലം മാറ്റം ഇപ്പോൾ പറ്റില്ല എങ്കിൽ അത് രേഖാമൂലം എഴുതി രൂപതാധ്യക്ഷന് സമർപ്പിക്കണം എന്നുള്ളതാണ് രൂപതാധ്യക്ഷന് സമർപ്പിക്കാം ഇനി വീണ്ടും ഉന്നയിക്കപ്പെട്ട കാരണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും രൂപതാധ്യക്ഷന് തൻ്റെ നിർദ്ദേശം മാറ്റാൻ പോകുന്നില്ല എന്ന് രൂപതാ മെത്രാൻ നിശ്ചയിക്കുന്നെങ്കില് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് ഇടവക വികാരി അച്ഛന്മാരുടെ അതാണ് കാനോൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ഒൻപതാമത്തെ കാനോനായില് ഇപ്രകാരം നിയമം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിൻ്റെ നിയമം നമ്മളെ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ഇടവക വികാരിമാരുമായി സ്ഥലം മാറ്റത്തെ അനുകൂലിച്ചും പ്രതികീ പ്രതികൂലിച്ചുമുള്ള കാരണങ്ങൾ അദ്ദേഹം വിലയിരുത്തണം ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എങ്കിൽ പോലും തൻ്റെ നിർദ്ദേശം മാറ്റാൻ പോകുന്നില്ലെന്ന് രൂപതാമത്ര നിശ്ചയിക്കുകയാണെങ്കിൽ അതായത് ഈ സ്ഥലം മാറ്റം ഒരു വ്യക്തിയെ ഒരു വികാരിച്ചനെ സ്ഥലം മാറ്റാനായിട്ടുള്ള തൻ്റെ ആഗ്രഹം അത് മാറ്റുന്നില്ല അത് രൂപതാമത്ര അത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല രണ്ട് ഇടവക വികാരിമായി എന്താണ് ചെയ്യേണ്ടതാണ് സ്ഥലം മാറ്റത്തിന് വേണ്ടി എന്ത് ചെയ്യണം രണ്ട് ഇടവക വികാരിമാരുമായി സ്ഥലം മാറ്റത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കാരണങ്ങൾ അദ്ദേഹം വിലയിരുത്തണം ആ വികാരിയച്ചനെ സ്ഥലം മാറ്റുന്നതിന് മുമ്പായിട്ട് അതിനുശേഷം സ്ഥലം മാറ്റം നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം രൂപതാധ്യക്ഷൻ ആ ഇടവക വികാരിയോടുള്ള തൻ്റെ പൈതൃകമായിട്ടുള്ള ഉദ്ബോധനങ്ങൾ ആവർത്തിക്കണം ഇതാ പറയുക സ്ഥലം മാറ്റണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ട് എങ്കിൽ പോലും ഉണ്ടെങ്കിൽ അത് എല്ലാം കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം അവിടുന്ന് സ്ഥലം മാറ്റണം എന്നുള്ളതാണ് എങ്കിൽ വളരെ സ്നേഹത്തോടും പൈതൃകമായ വാത്സല്യത്തോടും കൂടി ഈ ഇടവക വികാരിച്ചനെ തൻ്റെ ഈ പ്രബോധനങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുകയാണ് ഇനി ഇപ്രകാരം നിഷ്കർഷിച്ചതിന് ശേഷവും ഈ സ്ഥലം മാറ്റം ഇടവക വികാരി അതിനെ വിസമ്മതിക്കുകയാണെങ്കിൽ സ്ഥലം മാറ്റം ഉണ്ടാകണമെന്ന് രൂപനാമത്തരം നിശ്ചയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഇടവക ഒഴിവായിത്തീരുന്നു ഒഴിവായി ത ഒഴിവാ ഒഴിവായതായിത്തീരുമെന്ന് പ്രസ്താവിച്ചുകൊണ്ടുള്ള സ്ഥലം മാറ്റ കൽപ്പന നത്രാണച്ചൻ പുറപ്പെടുവിക്കാം ഇതാണ് നിയമം ഇതൊക്കെ വളരെ നിയമത്തിൻ്റെ തലത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ 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 ഗൗരവമായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിലും അജപാലനപരമായ കാര്യങ്ങളിൽ പൈതൃകമായ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ നിയമത്തെക്കാൾ അപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെ തലത്തിൽ ഇതിന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അതോടൊപ്പം തന്നെ ഇനി ഈ കാലാവധി ഫലശൂന്യമായി കഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇടവക ഒഴിവായതായിട്ട് മെത്രാണച്ചൻ പ്രഖ്യാപിക്കണം അതാണ് കാനോന മൂന്ന് ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ കാനോനയുടെ മൂന്നാമത്തെ കണ്ണിക ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് ഈ കാലാവധി പുസ് ഫലശൂന്യമായി കഴിഞ്ഞു പോയെങ്കിൽ ഇടവക ഒഴിവായി എന്ന് പറഞ്ഞാൽ വികാരിച്ചനെ മാറ്റേണ്ട സമയമായി വികാരിച്ചൻ മാറേണ്ട സമയമായി ഒഴിഞ്ഞു പോകാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു അതോടുകൂടി വേക്കൻറ്റായി ആ ഇടവക യിൽ മറ്റൊരാളെ നിയമിക്കാനായിട്ടുള്ള അവകാശവും അധികാരവും രൂപതാധ്യക്ഷനിൽ നിക്ഷിപ്തമാണെന്ന് ഈ കാനോന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നാല് കാരണങ്ങളാലാണ് സ്ഥലം മാറ്റം അതോടൊപ്പം തന്നെ രാജി സമർപ്പിക്കൽ വീണ്ടും രൂപതാ മിത്രാൻ്റെ കാലാവധി പൂർത്തിയാക്കൽ അതോടൊപ്പം തന്നെ നീക്കം ചെയ്യൽ ഇങ്ങനെ നാല് കാരണങ്ങളാലാണ് സ്ഥലമാറ്റം മാറ്റം നീക്കം ചെയ്യൽ രാജി അതോടൊപ്പം തന്നെ കാലാവധി പൂർത്തിയാക്കൽ എന്നീ നാല് കാരണങ്ങളാൽ ഈ വികാരിയച്ചൻ്റെ അധികാരം ഒരു ഇടവകയിൽ നിന്ന് നഷ്ടമാകണം അതോടൊപ്പം തന്നെ ഒരു വികാരിയെ നിയമിക്കുന്ന അവസരത്തിൽ നിയമം വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു വികാരിക്ക് ഒരു ഇടവക മാത്രമേ നൽകാൻ പാടുള്ളൂ അത് നിഷ്കർഷിക്കുന്നത് പൗരസ്തയ കാനവനായാലെ ഇരുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ കാനോനായിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഒരു വികാരിക്ക് ഒരു ഇടവകയും ഒരു ഇടവകയ്ക്ക് ഒരു വികാരിയും എന്നതാണ് പൊതു നിയമം ഇത് പൊതുവായിട്ടുള്ള നിയമമാണ് എന്നാൽ ഇടവക ഭരണം ഓരോ സഭയുടെയും പ്രത്യേകമായ നിയമങ്ങൾക്കനുസരിച്ച് സംഘങ്ങളെ ഏൽപ്പിക്കാൻ വേണമെങ്കിൽ കുറേ വിവിാരി കുറേ അച്ഛന്മാരെ കൂട്ടി ഒരുമിച്ച് ഒരു ഇടവകയെ ഏൽപ്പിക്കാം പക്ഷേ അതിലൊരാളെങ്കിലും ഒരു ഒരു വ്യക്തിയെങ്കിലും ക്രമമനുസരിച്ച് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് അപ്പോൾ ഒരു വിക ഒരു വികാരി ഒരിടവക സ്ഥലം മാറ്റപ്പെടുമ്പോഴും ഇതുതന്നെ ഈ ഒരു കാര്യം തന്നെയും ചെയ്യണമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട് പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് സന്ദേശഭവൻ തലശ്ശേരി സിക്സ് സെവൻ സീറോ വൺ സീറോ വൺ കണ്ണൂർ കേരള ടെലിഫോൺ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഡബിൾ ഫോർ സെവൻ ടു സെവൻ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദ പ്രൊഡ്യൂസർ തിയോളജിയ ഷാലോം ടി വി പെരുവണ്ണാമൊഴി പിഒ